നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ടോപ്പിക്കിൻ്റെ പേരാണ് ഓം സ്ലോ ഓം സ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ ആണ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലോ ആണ് കേട്ടോ ഇതിൽ നമ്മൾ നോക്കുക ഇതിൽ നമ്മളിവിടെ ആദ്യം ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് ആ സർക്യൂട്ടിൽ നോക്കി നോക്കുക നിക്രോം വയറാണ് വെച്ചിട്ടുള്ളത് നിക്രോം വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിക്രോം എന്താണ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ വയർ എന്തു ചെയ്യും ചൂടാകും ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും ഇതിലെന്തുണ്ടാവും ഹീറ്റ് എനർജി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം അപ്പം കറണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എന്താണ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ബൾബ് വെക്കുമ്പോൾ നമുക്ക് ലൈറ്റ് എനർജിയാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ നിക്രോം വയർ വെച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഹീറ്റ് എനർജി കിട്ടി ഇനി ഇതിൽ നിന്നും നമ്മളോട് ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത് ഈ ടേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി വെക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെല്ലാണ് വെച്ചിട്ടുള്ളത് ഒരു സെല്ല് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് കുറച്ച് കുറവാണ് അതായത് ഒരു സാധാ നോർമൽ ചാർജ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് ഇതിലുണ്ടാകുന്ന പൊട്ടൻഷ്യണൽ ഡിഫറൻസ് പൊട്ടൻഷ്യണൽ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് വോൾട്ടേജ് എന്തായിരിക്കും ഇപ്പം നമുക്കൊരു ഒരു സെല്ല് കൊടുക്കുമ്പോൾ ഒരു ഒരു ഇത്തിരി വോൾട്ടേജാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ ഒരു 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 ചെറിയൊരു വോൾട്ടേജ് കിട്ടി ആ വോൾട്ടേജ് കിട്ടിയത് അതേപോലെ തന്നെ ആ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടും എന്തായിരിക്കും ഈ വോൾട്ടേജ് കിട്ടിയതിനനുസരിച്ചിട്ടുള്ള അത്രയും കറണ്ട് അല്ലേ ഇവിടെ പാസ് ചെയ്യുള്ളൂ ഈ വോൾട്ടേജ് കിട്ടിയതിന് അത്രയും കറണ്ട് ഇവിടെ പാസ് ചെയ്യുള്ളൂ ഇനി നമ്മൾ നമ്പർ ഓഫ് സെൽസ് രണ്ടാക്കി രണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് വെച്ചതിന് പകരം നമ്മൾ ഒരു സെല്ലും കൂടി ഇവിടെ വെച്ചു ഒരു സെല്ലും കൂടി നമ്മൾ ഇവിടെ വെച്ചു അപ്പോൾ ഇവിടെ എന്തായി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കൂടിയല്ലേ ആദ്യത്തെ വോൾട്ടേജിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വോൾട്ടേജ് കൊടുത്തു അപ്പം നമ്മുടെ കറണ്ടും എന്തു ചെയ്യും അതേ അളവിൽ കൂടും കറണ്ടും എന്തു ചെയ്യും അതേ അളവിൽ കൂടും ഇനി നമ്മൾ രണ്ട് നമ്പർ ഓഫ് സെല്ലിന് പകരം നമ്മൾ ഒരു സെല്ലും കൂടി വെച്ചു മൂന്ന് നമ്പർ ഓഫ് സെൽസ് ആക്കി അപ്പം എന്തായി വോൾട്ടേജ് ഒന്നും കൂടി അതേ അളവിൽ കൂടി അതെ ഇവിടെ ഉള്ളത് എത്രയാണോ കൂടിയിട്ട് ആ ഇത് അതേ അളവിൽ തന്നെ എന്ത് ചെയ്തു മൂന്നാമത്തെ സെല്ലും വെച്ചപ്പോൾ കൂടി അപ്പം അളവിൽ ആ ഒരു വോൾട്ടേജ് കൂടുന്നതിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എന്തും കൂടും കറണ്ടും കൂടും അല്ലേ വോൾട്ടേജ് കൂടിയാൽ കറണ്ടും കൂടും അതായത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യം നമ്മൾ കൊടുക്കുന്ന ചാർജ് അനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന ഹീറ്റ് എനർജി ഇപ്പം ബൾബാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം കുറച്ച് ഇൻറ്റൻസിൽ ഇൻറ്റൻസിറ്റിയിൽ കത്തും പിന്നീട് എന്താകും കുറച്ചും കൂടി കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ കത്തും കൂടുതൽ ചാർജ് കൊടുത്താൽ നല്ല ഇൻറ്റൻസിറ്റിയിൽ കത്തും അതിന് പകരം ഇവിടെ ഹീറ്റ് എനർജി ആയതുകൊണ്ട് ആദ്യം ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ വയറിൽ രണ്ടാമത് രണ്ട് സെല്ല് വെച്ച് കൊടുക്കുമ്പോൾ ചാർജ് വോൾട്ടേജ് കൂടുമ്പോൾ കുറച്ചും കൂടിയും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും ചാർജ് കൂട്ടുമ്പോൾ കുറച്ചും കൂടി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് അപ്പം ഇവിടെ നോക്കി നോക്ക് ഇതിൽ താഴ്ത്ത് നല്ല ക്വസ്റ്റ് നോക്കാം വാട്ട് ചേഞ്ച് ഒക്യോഴ്സ് ഇൻ ദ കറണ്ട് ആസ് വോൾട്ടേജ് ഇൻക്രീസസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ടിനുണ്ടാകുന്ന ചേഞ്ച് എന്താണ് കറണ്ടും ഇന്ത്യയും കറണ്ടും ഇൻക്രീസ് ചെയ്യും കറണ്ടും എന്തു ചെയ്യും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇൻക്രീസ് എന്ന് എഴുതി വെക്കണം കറണ്ട് ഓൾസോ ഇൻക്രീസസ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഡു യു സീ എനി പെക്യുലാരിറ്റി ഇൻ ദ വാല്യു ഓഫ് വി ബൈ ഐ വി ബൈ ഐയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോയെന്നാണ് ചോദിക്കുന്നത് വി ബൈ ഐ എന്തായിരിക്കും എ റിപ്പീറ്റഡിലി ഇൻക്രീസസ് ഇന്നെ ഇൻ്റർ അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ടാണ് വി ബൈ ഐ ഇവിടെ ഉണ്ടാകുന്ന വി ബൈ ഐയിനേക്കാളും ചിലപ്പോൾ ടു ടൈംസ് ഇവിടുത്തെ വി ബൈ ഐ കൂടും ഇവിടെ എത്തുമ്പോൾ എന്താകും ത്രീ ടൈംസ് കൂടും അല്ലേ അതായത് ഒരു പെർട്ടിക്കുലർ റേഷ്യോ ഇതിനുണ്ടാകും അതായത് ഇവിടെ ഇപ്പോൾ ഒരു വി ബൈ ഐ ആണെങ്കിൽ ഇവിടെ രണ്ട് വി ബൈ ഐ ആയിരിക്കും മൂന്നാകുമ്പോൾ മൂന്ന് വി ബൈ ഐ ആയിരിക്കും അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണ് ഇതിൻ്റെ റേഷ്യോ ഇൻക്രീസ് ചെയ്യുക അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് ഓം സ്ലോ പറയുന്നത് അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോൾട്ടേജ് കറണ്ട് എന്തു ചെയ്യും വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടും അതായത് ഇതെന്താന്ന് പറയാം നേരാനുപാതത്തിലാണ് അല്ലേ അതായത് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ അപ്പോൾ നമ്മൾ എന്ത് എഴുതും വി ഡയറക്ട്ലി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഐ വി എന്താ വോൾട്ടേജ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ പറയുന്നതാണ് പൊട്ടൻഷ്യണൽ ഡിഫറൻസ് ഐ എന്താ കറണ്ട് അല്ലേ വി കൂടും തോറും അയ്യു കൂടും വി കുറയും തോറും ഐ കുറയും അതെന്താണ് ഡയറക്ട്ലി ആണ് അപ്പോൾ ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം ഈക്വൽ ടു ആക്കണം അല്ലേ വി ഈക്വൽ ടു ഐ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമുക്ക് വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഇൻടു ഐ അങ്ങനെ എഴുതി കൂടെ കോൺസ്റ്റൻ്റ് ഇൻ ടു ഐ എന്ന് എഴുതാം വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻ ടു ഐന്ന് എഴുതാം ഇനി നമുക്ക് ഈ എന്ത് ചെയ്യാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം ഈക്വൽ ടു എൻ്റെ ഇപ്പുറത്തേക്ക് ഇൻ ഐ ഇപ്പുറത്തേക്ക് പോരുമ്പോൾ എന്താകും വി ബൈ ഐ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആവും വി ബൈ ഐ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് അങ്ങനെയാകും ഇനി ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഇവിടെ എന്തെന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കടത്തി വിടുന്ന കണ്ടക്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് ആണെന്നാണ് പറയുന്നത് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിരോധം പ്രതിരോധം എന്താണ് റെസിസ്റ്റൻസ് പ്രതിരോധം റെസിസ്റ്റൻസ് ആണ് ഈ കോൺസ്റ്റൻറ്റ് ആ കോൺസ്റ്റൻറ്റിന് നമ്മൾ റെസിസ്റ്റൻസ് എന്നാണ് പറയുക റെസിസ്റ്റൻസിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഈക്വൽ ടു കാണിക്കാം ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് റെസിസ്റ്റൻസിനെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ വി ബൈ ഈസ് ഈക്വൽ ടു ആറ് അപ്പം നമുക്കൊരു ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലേ എന്താ കിട്ടിയത് ആറ് ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി ഇതാണ് എന്ത് ഓം സ്ലോൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് ഓംസ് ലോ ആൻഡ് ഇക്വേഷൻ എന്താണ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ഇനി ഈ ഇക്വേഷനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും ഡിഫ ഡെഫിനീഷൻ എഴുതണം വാട്ട് ഡു യു മെൻ ബൈ ഓംസ് ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓംസ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെഫിനീഷൻ എഴുതിയിട്ട് വേണം അല്ലേ ഇക്വേഷൻ എഴുതണം അപ്പം നമ്മളെങ്ങനെ ആ ഡെഫിനീഷൻ എഴുതാം വെൻ ദ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ടെമ്പറേച്ചറിനെ ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കണം അപ്പോൾ നമുക്ക് എന്തുണ്ടാവും കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ് അതായത് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വി അല്ലേ കറണ്ടും ഈ എന്താണെന്ന് പറയുന്നു ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അതല്ലാതെ നമുക്കെന്ത് പറയാം ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ കറൻ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം റേഷ്യോ അല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള റേഷ്യോ എന്താണ് ഈസ് എ കോൺസ്റ്റൻ്റ് ആണെന്നും പറയാം അപ്പോൾ ഇതാണ് എന്ത് ഓം സ്ലോ ദിസ് ഈസ് നോൺ ആസ് ഓംസ്ലോ ആരാ കണ്ടുപിടിച്ചത് ജോർജ് സൈമണോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത് സയൻറ്റിസ്റ്റല്ല ഫിസിസ്റ്റാണ് കണ്ടുപിടിച്ചത് ഇനി നമ്മൾ ഈ റെസിസ്റ്റൻസ് അതാണ് അതെന്താണ് അല്ലെങ്കിൽ റെസിസ്റ്റർ റെസിസ്റ്റർ എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതാണ് നമ്മളിപ്പോൾ ഇതൊരു കറണ്ട് പാസ് ചെയ്യുന്ന വയറാണെന്ന് വിചാരിക്കാം വിചാരിക്കാം കണ്ടക്ടർ കറണ്ട് പാസ് ചെയ്യുന്ന സംഭവങ്ങളെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുക ഈ കണ്ടക്ടറാണ് ഈ കണ്ടക്ടർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറൻറ്റിന് ഒരു ചെറിയ തോതിൽ എന്തു ചെയ്യും പ്രതിരോധിക്കും ഒപ്പോസ് ചെയ്യും ആ ഒപ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതായത് ഡിവൈസസുകൾ ഇപ്പോൾ ചില ഡിവൈസസുകൾ നമ്മളവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടിനെ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് ചില ഡിവൈസസുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസസുകളെയാണ് നമ്മൾ റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത് അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ആർ കണ്ടക്ടേഴ്സ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് എ പർട്ടിക്കുലർ എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെസിസ്റ്ററുകളെ വയ്ക്കുന്നത് റെസിസ്റ്ററുകളുടെ സിമ്പിൾ എന്താണ് റെസിസ്റ്ററിനെ നമ്മൾ ഇങ്ങനെയാണ് വരക്കുക ഇത് നോക്ക് റെസിസ്റ്ററിൻ്റെ സിംബിളി ഇവിടുന്ന് നിന്ന് മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അടിയിൽ നിന്ന് കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ഇവിടുത്തെ വെച്ച നിക്രോം വയർ എന്താണ് ഒരു റെസിസ്റ്റർ ആണല്ലേ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ആണ് അല്ലേ മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓം സ്ലോല് പറയുന്നത് ഏ ഇനി നമ്മളോട് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമുക്കറിയാമല്ലേ വി ഈസ് ഈക്വൽ ടു അല്ല ഐ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ വി എന്താണ് യൂണിറ്റ് ഓഫ് വോൾട്ടേജ് വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താ വോൾട്ട് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ ആംബെയർ വോൾട്ട് ബൈ ആംബെയർ ആണ് എന്ത് റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് ഈ വോൾട്ട് ബൈ ആംബെയറിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ചുരുക്കിയിട്ട് ഈ ഒരു യൂണിറ്റിനെ ഓം എന്ന് പറയുന്നു ഈ ഒരു യൂണിറ്റിനെ യൂണിറ്റ് നമ്മളെന്തെന്ന് പറയുന്നു ഓം എന്ന് പറയുന്നു ഈ ഒരു സിമ്പിളിനെ ഈ ഒരു സിമ്പലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സിമ്പിളിൻ്റെ പേരാണ് ഓം എന്നുള്ളത് ഓ എച്ച് എം ഓം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് എന്താണ് അപ്പോൾ ഒരു ഓം ഒരു ഓം എന്താണ് ഒരു വോൾട്ടേജ് ബൈ ഒരു ആംബെയർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ പറയുന്നത് ഇനി അടുത്ത ബോക്സ് നോക്കി നോക്ക് അടുത്ത ബോക്സിൽ എന്താ നമുക്ക് തന്നിട്ടുള്ളത് വെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ഈസ് വൺ വോൾട്ട് ആൻഡ് ഇഫ് എ കറണ്ട് ഈസ് വൺ ആംബെയർ ഫോൾ ഫ്ലോസ് ത്രൂ ഇറ്റ് അതായത് ഇപ്പം നമ്മളിവിടെ പറഞ്ഞ ഒരു ഓം തന്നെ ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒരു ആംബെയർ കറണ്ടുമാണ് ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻ്റ് റെസിസ്റ്റൻസ് എന്നാൽ എത്രയായിരിക്കും ഒരു ഓം ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മളെന്ത് വെക്കണം ഇനി നമ്മളോട് പറയുന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ദ ടേബിൾ ടേബിൾ ബേസ്ഡ് ഓൺ ഈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് കറണ്ട് കണ്ടുപിടിക്കാലോ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഇക്വേഷൻ എങ്ങനെയാണ് വി വിക്വേഷൻ എങ്ങനെയാണ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്നാണ് ഇക്വേഷൻ അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ആറ് തന്നിട്ടുണ്ട് അല്ലേ ഇതിന് നമുക്ക് നാല് ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് എ ബൈ ഐ അപ്പം അയ്യ് കണ്ടുപിടിക്കണ്ടേ ഐ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഐ ഇവിടെ നിർത്തിയിട്ട് അയ്യെ നമ്മൾ എന്ത് ചെയ്യണം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ നാല് ഐ ഈസ് ഈക്വൽ ടു പന്ത്രണ്ട് ഐ സോറി ഞാൻ നോട്ടിൽ എഴുതി കാണിക്കാം അപ്പം നമ്മൾക്ക് തന്നിട്ടുള്ളത് എന്താണ് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ വോൾട്ടേജ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് പന്ത്രണ്ട് വോൾട്ട് തന്നിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ട് നമുക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ് നാല് ഓമാണ് റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത് നമുക്കറിയാമല്ലോ എക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ഇതിന് നമ്മൾക്ക് ഐയിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം ആറിന് ഐ അല്ലേ കണ്ടുപിടിക്കുള്ളത് ഐയിനെ ഈക്വൽ ടു ഐയിനെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം ഐ ആർ ഈസ് ഈക്വൽ ടു വി ഇനി ആറ് ഇവിടെ വേണോ വേണ്ട ആറിനെ അപ്പുറത്തേക്ക് കൊണ്ടുക ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആറ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനല്ലേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും അപ്പോൾ നമുക്ക് ഐ കണ്ടുപിടിക്കാൻ വി അറിയാം ആറിയാം പന്ത്രണ്ട് ബൈ നാല് പന്ത്രണ്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇതാണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ യൂണിറ്റും ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വരെ വരയ്ക്കണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത് കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് രണ്ട് ഏം റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് എന്നുള്ളത് റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ട് മൂന്ന് ഓം ഐ തന്നിട്ടുണ്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം നമുക്കറിയാലോ ആർ ഈ സിക്വൽ ടു വി ബൈ ഐ അപ്പം വിയിനെവിടെ നിർത്തിയിട്ട് ഐയിനെങ്ങോട്ട് കൊണ്ടുവന്നാൽ വന്നാൽ മതിയില്ലേ ഐ ആർ ഇസി ക്വൽ ടു വി നമുക്കറിയാമല്ലോ ഇതിന് നമുക്കൊന്നും കൂടി മാറ്റി വി ഈസ് ഈക്വൽ ടു ഐ ആർന്ന് എഴുതാം അല്ലേ ഇതിനെ ഇനി വേറെ കൂടി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് വി മാത്രമായും ഒറ്റയ്ക്ക് വന്നു അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നാൽ മതി കണ്ടുപിടിച്ചാൽ മതി ഐ എത്രയാണ് രണ്ട് ആറ് എത്രയാണ് മൂന്ന് ഇരു മൂന്ന് എത്രയാണ് ആറ് വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താ വോൾട്ട് അപ്പോൾ നമ്മൾ നമ്മൾ രണ്ടാമത്തതും കണ്ടുപിടിച്ചു ഇനി മൂന്നാമത്തത് മൂന്നാമത്തത് നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് വോൾട്ടേജ് ആറും കറണ്ട് മൂന്നും തന്നിട്ടുണ്ട് വോൾട്ടേജ് നമുക്ക് ആറും തന്നിട്ടുണ്ട് കറണ്ട് നമുക്ക് മൂന്നും തന്നിട്ടുണ്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറ്റില്ല റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ വി ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ബൈ ത്രീ എത്രയാണ് ടു ഓം ടു ഓം ഇതാണ് നമ്മുടെ എന്ത് മൂന്നാമത്തതിൻ്റെ ടേബിളിലെ ആൻസർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓംസ് ലോ വളരെ എളുപ്പമാണ് ഇനി ഈ ഇത് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി നമ്മൾ എന്തു ചെയ്യുകയാണ് ഓം സ്ലോൻ്റെ ഭാഗം തീരാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് റെസിസ്റ്റേഴ്സിൻ്റെ ഭാഗമാണ് റെസിസ്റ്റേഴ്സ് അതേപോലെ തന്നെ റിയോസ്റ്റാറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട് പിന്നെ അത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പാഠം തീരാണ് അപ്പം ഇനി അത് അടുത്ത ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അയച്ചു തരാം